കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചിയിൽ പുലർച്ചെ മുതൽ അന്തരീക്ഷത്തിൽ പുക. ബ്രഹ്മപുരത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ വരെ പുക നിറയുന്നു. ബ്രഹ്മപുരത്ത് വ്യാഴാഴ്ച പടർന്ന തീ ഇന്നലെ ഉച്ചയോടെ കെടുത്തിയെങ്കിലും വൈകിട്ടോടെ വീണ്ടും തീ പടരുകയായിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു. അനൂപ്, ഈ തീ അണയ്ക്കാനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്താണ് നിലവിലെ അവസ്ഥ? അമ്പിളി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചി വൈറ്റ്ലയിലാണ്. എനിക്ക് ചുറ്റുമുള്ള ഇത് മഞ്ഞൊന്നുമല്ല, പുകയാണ്. ബ്രഹ്മപുരത്ത് നിന്നും ഇപ്പോൾ ഈ ചവറ് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയാണ്, പുകപടലമാണ് ഈ അന്തരീക്ഷത്തിലാകെ നിറയുന്നത്. വളരെ അപകടകരമായ വിധം അന്തരീക്ഷ മലിനീകരണവും ഉയരുകയാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ പല ഫോൺ കോളുകളും വന്നാണ് നമ്മൾ എഴുന്നേൽക്കുന്നതിന്. കാര്യം ബ്രഹ്മപുരത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങൾ ഒക്കെ തന്നെ ഈ രാവിലെ മുതൽ തന്നെ പോവുകയാണ്. ഈ നമ്മുടെ കണ്ണു നീറുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് രാവിലെ അറിയാം. രാവിലെ പ്രഭാത സവാരിക്കാരുടെ എണ്ണം വരെ കുറഞ്ഞു. കാരണം അവർക്ക് ശ്വാസ തടസ്സവും മറ്റു പ്രശ്നങ്ങളുള്ളത് കാരണം രാവിലെ നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഒരു വിഷയമായി കൂടി ബ്രഹ്മപുരത്തെ തീ കത്തിക്കലും അല്ലെങ്കിൽ തീ കത്തലും ചവറ കത്തലും അതുവഴി ഉണ്ടായ അന്തരീക്ഷ മലിനീകരണം മാറുകയാണ്. ഈ വൈറ്റ്ല എന്ന് പറയുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണ തോത് അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ ഒന്നുകൂടിയാണ്. ആദ്യ 12 സ്ഥാനങ്ങൾ ഉൾപ്പെട്ട സ്ഥലമാണ്. പക്ഷേ വൈറ്റ്ലയിൽ ഇന്ന് രാവിലെ ഈ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലേക്ക് വലിയ രീതിയിൽ പുക നിറഞ്ഞിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6:30 പിന്നിടുമ്പോഴും എങ്ങും പുകയാണ്. എന്തായാലും ഈ ബ്രഹ്മപുരത്തെ തീ എത്ര ദിവസത്തിലുള്ള അണയ്ക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം മിനിഞ്ഞാന്നാണ് ഈ തീ കത്തിയത്. ഇന്നലെ വലിയ ശ്രമങ്ങൾ നടത്തി, നേവി അടക്കം ഇടപെട്ടെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് 3-ാം ദിവസം തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. തീ അണഞ്ഞു കിടന്നാലും രാവിലെയാകുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലുമൊക്കെ കനലിൽ വീണ്ടും കത്തുകയും തീ കത്തൽ പിന്നെ ആളിപ്പടരുകയും ചെയ്യുന്ന സാഹചര്യം അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നും അത് ഉണ്ടാകും എന്ന വിലയിരുത്തലുണ്ട്. കാര്യം അത്രമാത്രം ചവറുകളാണ് ഇങ്ങനെ കണ്ണത്താ ദൂരത്തോളം നിരന്ന് കിടക്കുന്നത്. നല്ല പകലൊക്കെ നല്ല ചൂടുമാണ്. ഇതുകൂടെ ആകുമ്പോൾ തീ കത്തുകയാണ്, അന്തരീക്ഷത്തിൽ പുക നിറയുകയാണ്. കൊച്ചിക്കാർക്ക് ശ്വസിക്കാൻ ശുദ്ധവായു പോലും ഇപ്പോൾ അന്യമാകുന്ന അവസ്ഥയാണ്.